തുനി അനിതാ മുടി ചിങ്കാരി മേള ഉണ്ട് മൂന്ന് സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെക്കുമ്പോ ആറ് സ്റ്റെപ്പ് പിറകോട്ട് വെക്കും ഇവിടെ അമ്മ 16 സ്റ്റെപ്പ് വെക്കും ദൈവത്തിനെ പോലും പേടിയില്ല അല്ല അപ്പൊ ഇങ്ങോട്ട് എത്തണ്ടേ എളുപ്പത്തെ ഒരു ഐഡിയ പറഞ്ഞു തരട്ടാ തിരിഞ്ഞു ഇങ്ങോട്ട് അപ്പൊട്ട് ഓടിക്കോ പുതിയ പരിപാടി തുടങ്ങി. ഇപ്പൊ ഉത്സവ സീസൺ അല്ലേ അവിടെ നടക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് ജീവിക്കണ്ട, ഇങ്ങനെ പണിക്ക് വിട്ടിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ ഞാൻ 10 ദിവസം പട്ടിണി കിടന്ന് ചാവും. അത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പുതിയ സമിതിയൊക്കെ തുടങ്ങി. ഉള്ളത് തന്നെ പറഞ്ഞത്. സമിതിയുടെ പേരെന്താണ്? നമ്മളെ പുതിയ സമിതിയുടെ പേര് ചാട്ടം കലാസമിതി. ചാട്ടം കലാസമിതി അതുകൊണ്ട് നമ്മള് ചാട്ടം കലാസമിതി എന്നിട്ട് ഒരു കലാസമിതിക്ക് ചാട്ടം എന്നുള്ള ഒരു പേര് അളിയാ. ആട്ടം കലാസമിതി അവരിട്ടില്ലേ, അപ്പൊ പിന്നെ ചാട്ടം കലാസമിതി നമ്മളിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കൊട്ടൻ ആരെങ്കിലും താഴെ നിന്ന് കൊട്ടനളിയൻ കണ്ടിട്ടുണ്ടാ? എല്ലാരും ചാടി ചാടിയാണ് കൊട്ടണത്. ഇത് കാണുന്ന ആരെങ്കിലും താഴെ നളിയൻ കണ്ടിട്ടുണ്ടാ? എല്ലാരും തുള്ളി തുള്ളിയാണ് നിൽക്കണത്. ഈ കമ്മറ്റിക്കാർ നാട്ടുകാർ ഒരു പഞ്ചായത്ത് മുഴുവൻ കിടന്ന് ചാടുമ്പോ ഇനി ചാട്ടം കലാസമിതി അല്ലേ നല്ലത്? അല്ല ഞാൻ പറഞ്ഞ വെച്ചാ പരിപാടി നന്നായിട്ടില്ലെങ്കിൽ മറ്റേ ഓട്ടം കലാസമിതി ആരാണ് ഇതിന്റെ ലീഡർ? അങ്ങനെ പാർട്ടിയിലെ ജാഥ നടക്കണം നയിക്കാൻ. നേതാവ് ഉണ്ടാവുമല്ലോ നേതാവ്. അതിന് ഇലക്ഷൻ ഇവിടെ ആരും നിക്കണില്ലല്ല. അയ്യോ ആളി, അതൊക്കെ എന്തിനാളിയാ ചോദിക്കണത്? അതിനല്ലേ ഞാൻ ഇവിടെ. എവളാണ് ആശാണ്ടി? മേളത്തിൽ ശരിക്കും പ്രധാനമായിട്ടും വേണ്ട സാധനം എന്താണ്? മേളത്തിന് പ്രധാനമായിട്ടും വേണ്ടത് ചെണ്ട വേണം. ചെണ്ട വേണം? ഓ ചെണ്ട അല്ലാണ്ട് വേറെ കോലി വേണം. ഇതുണ്ടെങ്കിലല്ലേ ഇത് കൊട്ടാൻ പറ്റൂ. ചെണ്ടയും കോലും അല്ലാണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വേണമല്ലോ. ഉത്സവം വേണം എങ്കിലല്ലേ ഇത് കൊണ്ടുപോയി കൊട്ടാൻ പറ്റൂ. അല്ലെങ്കിൽ നാട്ടുകാരെ പിടിച്ചിട്ട് കൊട്ടും. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് വേണ്ടത്? പൈസ മുടക്കി ആരെങ്കിലും ഇത് ബുക്ക് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് എനിക്ക് മനസ്സിലായി. അണ്ണ ഉദ്ദേശിച്ചത് താളബോധമല്ലേ? കേട്ടാ, താളബോധമാണ് അണ്ണ ഉദ്ദേശിച്ചത്. നല്ല താളബോധം ഉണ്ടല്ലേ? ബോധമില്ലാത്തവക്കാണ് താളം. അണ്ണ എന്തരേ? ഒന്നുമില്ല പറഞ്ഞോ. അതെ സത്യം പറഞ്ഞ കുട്ടിക്കാലത്ത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ചെണ്ട ഒന്ന് പഠിക്കണം. സത്യം പറഞ്ഞ ഇപ്പോഴും ഒന്ന് പഠിക്കണമെന്നുണ്ട്. ചന്ദ്ര ഒന്ന് പഠിപ്പിച്ചു തരും. അപ്പൊ അതങ്ങനെ പഠിക്കാനൊന്നും പറ്റൂല. ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ പഠിക്കാൻ. നമുക്ക് ആദ്യം ചെണ്ടയൊന്നും എടുത്ത് തരൂല. അവർ നമ്മളെ കല്ലിൽ കൊട്ടിയാണ് പഠിപ്പിക്കുന്നത്. അതൊരു കല്ലിൽ കൊട്ട് പഠിക്കണത്? അതെന്തറിയാമോ, ചെണ്ട പഠിച്ചില്ലെങ്കിലും മെറ്റൽ അടിച്ചെങ്കിലും ജീവിക്കണം. അല്ല ഞാൻ പറയുന്നത് ആദ്യം പഠിക്കേണ്ട താളം എന്താണ്? വായ്ത്താളം. അത് ചെണ്ടയില്ലേ? വായ്ത്താളം പഠിച്ചാലേ പരിപാടി കഴിഞ്ഞ് കമ്മറ്റക്കാരെ കയ്യിൽ നിന്ന് നമുക്ക് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പാതിരാത്രി വരെ അവിടെ ഇലത്താളം ഇട്ട് ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഒരു ചൊല്ലുണ്ടാവുമല്ലോ. ഏത് ചൊല്ലാണ് നമ്മൾ ആദ്യം പഠിക്കണേ? തക്കിട തരികിട. തക്കിട തരികിട. എവളാകുമ്പോ തക്കിട മാത്രം പഠിച്ചാ മതി. അതെന്ത് തരികിട കയ്യോണ്ട് അപമാനിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് ഇവിടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പണിക്ക് പോയിട്ട് താമസിച്ച് വരുമ്പോഴേ ഞാൻ എല്ലാ ദിവസവും ചെണ്ട കൊട്ടാറുണ്ടല്ലോ ചന്ദ്രി. പണിക്ക് പോയിട്ട് താമസിച്ച് വരുമ്പോ ചെണ്ട കൊട്ടു? സാധാരണ ആൾക്കാർ നേരത്തെ വരുമ്പോഴല്ലേ ചെണ്ട കൊട്ടാറ്? അല്ല താമസിച്ച് വരുമ്പോ ഇവിടെ എന്നെ വിളിക്കണ പള്ളി വെളിയിക്കാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ച് കൊട്ടു. ഇതാകുമ്പോ ഞാൻ മാത്രം കേട്ടാ മതി. ശരി ശരി ശരി, ഇപ്പൊ ഒരുപാട് പരിപാടി കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇഷ്ടംപോലെ പരിപാടിക്കൊക്കെ പോണണ്ണാ. ഇഷ്ടംപോലെ പരിപാടിയുണ്ട്. പുറത്തോട്ടു കണ്ടാ, ഇത് കണ്ടാ ഇവിടെ കൊട്ടിയാണ് ഇവിടെ പഠിച്ചത്. നിങ്ങൾക്ക് അയവാന്യം ഉണ്ടാ? അയവാന്യം നടക്കണത് നിങ്ങൾ ഞാനിനി ഷട്ടല്ലേ പൊക്കി കാണിച്ചുള്ളൂ. അല്ലാണ്ട് അണ്ണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പരിപാടികൾ കിട്ടും. ഇപ്പൊ പരിപാടി ഇങ്ങനെ വന്നും പോയി വന്നും പോയിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഒരു മാസത്തേക്ക് നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ വീട്ടിലോട്ട് കയറി വരുന്നത് പരിപാടിയോട് പരിപാടിയല്ല.
ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നല്ലോ, എന്തരേ ഇത്? നന്നായി, ഇല്ലെങ്കിൽ ഇവിടെ തള്ളി തള്ളി ആ കുളത്തിയിട്ട് നമ്മളെ കൊന്നേ. നമുക്കാണെങ്കിൽ ഒരു പരിപാടി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ? 7500 രൂപ വേണം നമുക്ക് കിട്ടും. ചിലടത്ത് പോയി കഴിഞ്ഞാൽ 15000 രൂപ കിട്ടും. പരിപാടി ഇഷ്ടപ്പെട്ട ആൾക്കാർ തരുന്നുണ്ട് 15000 രൂപ. ഇരട്ടി പൈസ കൊടുത്ത് ഇനി മേലാൽ ഇങ്ങോട്ട് വരല്ലെന്ന് പറഞ്ഞ് കൊടുത്തു വിടണം. ഇങ്ങനെ പറയണമെന്നും അണ്ണൻ വിശ്വസിക്കരുത്, എന്നെ അപമാനിക്കണം, എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അണ്ണാ, നമ്മളെ മുടിപ്പരയിൽ ഉത്സവം നടന്നു. ഉത്സവത്തിന് ആരുടെ ശിങ്കാരിമേള നടത്തിയത്? നമ്മളെ ശിങ്കാരിമേളല്ലേ. അപ്പോ ജനങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കടന്ന് ഇളകി മറിഞ്ഞില്ലേ നമ്മളെ സമിതി? ഇത് എന്തൊരു കേട്ടിട്ട് പറയണത്? അണ്ണാ, നിങ്ങൾ കേക്കണം, ഒന്നാം കാലം തുടങ്ങിയപ്പോ ആന വരണ്ട്, ആനയെ ഒരുവിധം സമാധാനിപ്പിച്ച് കൊണ്ടുവരുത്തി. ഇവളൊക്കെ രണ്ടാം കാലം തുടങ്ങിയപ്പോ ആള് വരണ്ട്, ആളിനെ ആനയെ സമാധാനിപ്പിച്ച് മൂന്നാം കാലം തുടങ്ങിയപ്പോ കമ്മറ്റിക്കാർ വരണ്ട് ഉത്സവം നിർത്തിച്ചു. പിന്നെ അല്ലായിരുന്നു ആ മേളം? കച്ചവടക്കാരും എവളുമാരും തമ്മിൽ ഇല്ലാത്ത പൈസക്ക് തറവാടക എടുത്തിട്ട് കച്ചവടം നടത്തേണ്ട ഉത്സവം റദ്ദാക്കി എവളുമാരെ വെറുതെ എവിടും മേളം? വിളിച്ചതൊന്നും കേട്ടാ വെളി പറയുന്നു. പിന്നെ ഈ ലൈറ്റ് കത്തി കത്തി മേളിൽ പോയി തേങ്ങ പറിക്കുന്ന ഒരു കുരങ്ങന്റെ ലൈറ്റ് ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? അതുണ്ടായിരുന്നെങ്കിൽ ആ പറിച്ച തേങ്ങക്ക് ഇവളെ കയറിഞ്ഞേന്. അല്ല പറയണ്ട, നിങ്ങൾക്ക് എന്നെ കളിയടിയല്ലേ, നിങ്ങൾക്ക് എന്നെ കളിയടിയല്ലേ. പറഞ്ഞേ ഓ, എന്നെ ഭയങ്കര തമാശ അടിക്കണത്, എന്റെ അടുത്ത് എന്നെ വെച്ചൊരു മാതിരി കളിയാക്കണത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ, നിങ്ങൾ അടിക്കത്. ഇപ്പൊ ഞാൻ കൊട്ടി കാണിച്ചു തരാം. അല്ല പിന്നെ കൊട്ടി കാണിച്ചു. എനിക്ക് ഒരു അത്ഭുതം തോന്നിയതേ, ഈ ചന്ദ്രി മാത്രല്ല ചണ്ട കൊട്ടണുള്ളൂ, പക്ഷെ ഒരു 10-15 പേര് നിരന്നത് കൊട്ടുന്ന എഫക്റ്റായിരുന്നു. ഇത് എങ്ങനെ സാധിക്കണത് അണ്ണാ? അത് വേറെ ഒന്നുമല്ല, ഇങ്ങോട്ട് കയറി വരുമ്പം വിനീഷ് എന്ന് പറഞ്ഞൊരു ചെറുക്ക അവിടെ ഇരിപ്പുണ്ട്. അവന്റെ കയ്യിൽ നല്ല ചണ്ടമേളത്തിന്റെ സി ഡി കൊടുത്തിട്ട് ഇവിടെ പറയണ്ടേ? ഞാൻ ഈ തക്കിട തരികിട പഠിച്ച് തുടങ്ങിയതേ ഉള്ളൂ. എന്നാലും അത് ഭയങ്കര മോശമാണ്. ഞാൻ ഒരിക്കലും ചന്ദ്രയുടെ സുനിയുടെ പ്രതീക്ഷയില്ല. മോശമായിപ്പോയിപ്പോ വന്നിരിക്കുന്ന സമയമല്ലേ, ഭയങ്കര മോശമല്ലേ? നിങ്ങൾ എന്നെ പുച്ഛിക്കണാ, ഇന്നേക്ക് 10-ാം ദിവസം ഞാനും 10 പെണ്ണുങ്ങളും കൂടി ഈ കോമഡി ഉത്സവത്തിന്റെ ഫ്ലോറിൽ വന്ന് ശിങ്കാരിമേള നടത്തി ഓങ്കാരം നടന്ന് മാറിടുവേ. എന്തരണ്ണ എനിക്ക്? ഞാൻ എന്തരണ്ണ പറഞ്ഞത്? എനക്കൊന്നുമില്ല. അമ്മ, എനിക്ക് എന്തര ഉണ്ടെന്ന? ഞാൻ എന്തര പറഞ്ഞെണ്ണ? എനക്കൊന്നുമില്ല. പറഞ്ഞു എനിക്ക് എന്തര നിന്നക്ക് കൂട്ട കുരു. ഇപ്പൊ നാഗവല്യ വന്നോളൂ, പിന്നെ ചന്ദ്രമുഖി ഒരു ഹിന്ദിയിലൊരു സാധനം ഉണ്ട്, അതിന്റെ പേരെനിക്ക് അറിഞ്ഞൂ, അതൊക്കെ വരുന്നതിന് ഇപ്പൊ ചെണ്ടയും കൊണ്ട് ഞാൻ പോവാ. പോട്ടാളിയ, ഇതിന്റെ കൂടെ ജീവിക്കണം എന്റെ ഒരു അവസ്ഥ.